2023-2024 സാമ്പത്തിക വർഷത്തെ നടപ്പാക്കിയ പദ്ധതികളുടെ ബിൽ തുക പാസാക്കി നൽകാത്ത തിരുവമ്പാടി സബ് ട്രഷറിയുടെ നിലപാടിനെതിരെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസന്റെയും വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ട്രഷറി ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് 1.69 കോടി രൂപയാണ് സർക്കാരിന്റെ നിലപാട് മൂലം നഷ്ടമായതെന്നും ഇതോടെ ആരോഗ്യ മേഖലയിലെ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ അവതാളത്തിലാകാൻ പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസണും വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാനും പറഞ്ഞു. 625,119 രൂപ സാധാരണ വിഹിതത്തിലും 843,512 രൂപ പട്ടികജാതി വികസന ഫണ്ടും 2,28,821 രൂപ പട്ടികവർഗ വികസന ഫണ്ടും റോഡ് വികസന ഫണ്ടിനത്തിൽ 7,69,69,571 രൂപയും റോഡിതര ഫണ്ടിനത്തിൽ 1,650,000 രൂപയും നഷ്ടമാവും. നടപ്പാക്കിയ പദ്ധതികളായതിനാൽ 2024-2025 വർഷത്തെ അടങ്കലിൽ നിന്ന് ചിലവിടേണ്ടി വരുന്നത് ഗ്രാമപഞ്ചായത്തിനെ പുതിയ വർഷം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നും ഈ പ്രതിസന്ധി മറികടക്കാൻ ബിൽ തുകയ്ക്ക് ആവശ്യമായ അധിക വിഹിതം സർക്കാർ നൽകണമെന്നും തിരുവമ്പാടി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ, ലിസി മാളിയേക്കൽ, മേഴ്സി പുളിക്കാട്ട്, രാമചന്ദ്രൻ കരിമ്പിൽ, ഷൗക്കത്ത് അലി കൊല്ലടത്തിൽ, ലിസി സണ്ണി, ഷൈനി ബെന്നി, പി ആർ അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.